നമസ്കാരം പ്രശാന്ത് കിഷോറിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തിൽ പ്രതിപക്ഷത്തിന് അമ്പരപ്പ് പുതിയ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിരിക്കുകയാണ് ഇത് പൂർണ്ണമായും ഒരു പാർട്ടിയെ പോലെ അല്ലെങ്കിലും പ്രതിപക്ഷത്തെ കൂടി സഹായിക്കാനാണ് പ്രശാന്ത് ഈ സംഘടന ഉണ്ടാക്കിയതെന്നാണ് സൂചന ജൻസുരാജ് പാർട്ടി എന്നാണ് ഈ സംഘടനയ്ക്ക് പേരിട്ടിരിക്കുന്നത് ബീഹാറിൽ നിന്നാണ് ഇതിന് തുടക്കം ഇനി പ്രതിപക്ഷവുമായി സഹകരിക്കുക ഈ രാഷ്ട്രീയ പാർട്ടിയാവുമെന്നാണ് ലഭിക്കുന്ന സൂചന സേവനം കൂടി ചേർത്ത് പാർട്ടിയെ രാഷ്ട്രീയ സംഘടനയായി മാറ്റാനാണ് പ്രശാന്തിന്റെ ശ്രമം ഇതിനകം വലിയ അഭിനന്ദനങ്ങളാണ് പ്രശാന്തിന് ലഭിക്കുന്നത് മുന്നോട്ടുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പ്രശാന്ത് ഇതിനോടകം തന്നെ വമ്പന്മാർ പ്രശാന്തിന്റെ ജൻ പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ബിഹാറിൽ ദ്വിദിന സന്ദർശനത്തിനായി പ്രശാന്ത് എത്തിയതിന്റെ പിന്നിലെ നീക്കങ്ങൾ ഇപ്പോഴാണ് വരുന്നത് പ്രബലരെ കാണുന്നതിനാണ് അദ്ദേഹം സംസ്ഥാനത്തെത്തിയത് തിങ്കളാഴ്ച വിവരാവകാശ പോരാളി ശിവപ്രകാശ് അദ്ദേഹം കണ്ടിരുന്നു റായ് പ്രശാന്തിന്റെ പാർട്ടിയിൽ ചേരാനാണ് സാധ്യത ഏറ്റവും സത്യസന്ധതയും ക്ലീൻ ഇമേജ് ഉള്ളവരെയും ഒപ്പം നിർത്തി എതിരാളികളെ നേരിടാനുള്ള തന്ത്രമാണിത് കോൺഗ്രസിന്റെ മാറ്റത്തിനായി നിർദ്ദേശിച്ച കാര്യങ്ങളിലും പ്രശാന്ത് ഇത്തരമൊരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ക്ലീൻ ഇമേജ് ഉള്ളവരായിരിക്കണം നയിക്കേണ്ടതെന്നായിരുന്നു നിർദ്ദേശം നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ പ്രശാന്ത് കിഷോറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് പാർട്ടി ലോഞ്ച് മുമ്പ് വലിയൊരു ടീമിനെ സജ്ജമാക്കി നേരത്തെ തന്നെ എൽ ജെ പിന്റെ സ്വാഗതം ചെയ്തിരുന്നു ബിഹാറിൽ നേതാക്കളുടെ വലിയൊരു അഭാവമുണ്ടെന്നും ജാതിക്ക് മുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ ബിഹാറിന് ആവശ്യമുണ്ടെന്നും ചിരാഗ് പാസ്വാൻ പറഞ്ഞു മുൻ ഐ ഉദ്യോഗസ്ഥർ പോലീസ് ഓഫീസർമാർ സാമ്പത്തിക വിദഗ്ധർ പോളിസി മേക്കേഴ്സ് അക്കാദമിഷ്യൻസ് പ്രൊഫഷണൽസ് എന്നിവരെയാണ് പ്രശാന്ത് പാർട്ടിയിൽ ഉൾക്കൊള്ളിക്കുന്നത് പ്രശാന്തമായി അടുപ്പമുള്ളവരെ മുഴുവൻ പുതിയ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് മെയ് അഞ്ചിന് ഇതേക്കുറിച്ചുള്ള സസ്പെൻസ് അവസാനിക്കും ഇതുവരെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പട്നയിൽ അഞ്ചാം തീയതി പ്രശാന്ത് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട് ജനാധിപത്യത്തിൽ പങ്കാളിയാവുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് മാത്രമാണ് പ്രശാന്ത് പറഞ്ഞത് പ്രശാന്തിനി പാർട്ടി രൂപീകരിച്ചില്ലെങ്കിൽ എന്ന എന്ന പേരിൽ വലിയൊരു ജനകീയ ക്യാമ്പയിനും പ്രശാന്ത് പറയുന്നു പാർട്ടിക്ക് കർട്ടൻ റൈസറായി ഇതിനെ വിലയിരുത്താം പ്രശാന്ത് വലിയൊരു വിഭാഗം വോട്ടർമാരുടെ ഡേറ്റയുമായിട്ടാണ് മത്സരിക്കാനായി കളത്തിലിറങ്ങുന്നത് നാൽപ്പത് മില്യനോളം ആളുകളുടെ ഡേറ്റ ബാങ്ക് ആണിത് നാൽപ്പത്തിരണ്ടായിരം ഗ്രാമങ്ങളിൽ നിന്നായിട്ടാണ് ഇത് ശേഖരിച്ചിട്ടുള്ളത് യുവാക്കളുടെയും ജാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രശാന്തിന് നന്നായിട്ടറിയാം എന്നാൽ ബിജെപി ഇതിനെ തള്ളുകയാണ് വെറുമൊരു രാഷ്ട്രീയ കടവയാണ് പ്രശാന്തിന്റേതെന്ന് ബിജെപിയുടെ അല്ല പ്രശാന്ത് രാഷ്ട്രീയമോഹം അദ്ദേഹത്തിനുണ്ടെന്നും ആനന്ദ് വ്യക്തമാക്കി എന്നാൽ വലിയ ഡാറ്റാ ബാങ്ക് കൈവശമുള്ളത് കൊണ്ട് മുൻതൂക്കം ഇത് ഭാവിയിൽ ഏതെങ്കിലും പാർട്ടിയിൽ ലഭിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്